Welcome to my fifth video. In the previous video, you learned about the steps in the preparation of receipts and payments account and the format of receipts and payment account. This video explains the preparation of receipts and payments account, its illustration. Now, let us see the format of a receipt and payment account. A receipt and payment account has two sides. First side is called debit side or receipt side, and the second side is called credit side or payment side. With receipt and payment account, sadharanaayittu begin cheyyunnathu cash inteyum bank inteyum opening balance vechittanu. അതുപോലെ തന്നെ ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എൻഡ് ചെയ്യുന്നതും ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ക്ലോസിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റെസീറ്റ് സൈഡിൽ എല്ലാ റെസീറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്കും കാണിക്കും. ആ റെസീറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷവുമായി ബന്ധപ്പെട്ടതായാലും ഈ വർഷവുമായി ബന്ധപ്പെട്ടതായാലും അടുത്ത വർഷവുമായി ബന്ധപ്പെട്ടതായാലും ഈ വർഷം മൊത്തം കിട്ടിയ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് റെസീറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. അവിടെ റവന്യൂ റെസീറ്റ് എന്നോ ക്യാപിറ്റൽ റെസീറ്റ് എന്നോ ഉള്ള തരംതിരിവില്ല. എല്ലാ തരത്തിലുള്ള റെസീപ്റ്റുകളും റെസീറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് സൈഡിൽ എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റുകളും ക്രെഡിറ്റ് സൈഡിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. ലെറ്റ് അസ് സീ ദി ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ. പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു 5-star ക്ലബ് for the year ended 31st March 2015. 5-star club inde 31st March 2015 year end inde details aanu namukku thannirukkunu. Adil aadhyam parayunnathu cash in hand 1st April 2014. ശ്രദ്ധിക്കുക, 1st April 2014 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ cash in hand opening balance ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് 1st April 2014, ബാങ്കിൻ്റെയും ബാലൻസ് ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് നമ്മൾ എവിടെയാണ് കാണിക്കുക എന്ന് പറയുന്നത്? യെസ്, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെസീറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അത് വെച്ചാണ് ശരിക്കും തുടങ്ങുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ബാങ്കും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെസീറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ ആദ്യം കാണിക്കുക. അതിനുശേഷം പിന്നെ വരുന്ന ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ 12,000 രൂപ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വരിസംഖ്യ സ്ഥാപനത്തിന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് റെസീറ്റ് ആണ്, റെസീറ്റ് സൈഡിൽ കാണിക്കുക. എൻട്രൻസ് ഫീ കളക്റ്റഡ്, എൻട്രൻസ് ഫീ കളക്ട് ചെയ്തത്, അപ്പം അതും കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസീറ്റ് ആണ്, അതും റെസീറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് വിറ്റിട്ട് കിട്ടിയ പൈസ, അപ്പം അതും റെസീറ്റ് ആണ് നമ്മുടെ, അതും റെസീറ്റ് സൈഡിൽ കാണിക്കുക. ലോക്കർ റെൻ്റ് റിസീവ്ഡ്, ലോക്കർ റെന്റ് നമുക്ക് കിട്ടിയതാണ്, വാടക കിട്ടിയതാണ്. ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാടകയാണ്, അതും കിട്ടിയതാണ്. അതുകൊണ്ട് അതും റെസീറ്റ് സൈഡിൽ കാണിക്കുക. റെന്റ് പെയ്ഡ്, വാടക കൊടുത്തു. കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് സൈഡിൽ കാണിക്കേണ്ടി വരും? യെസ്, ഓക്കെ, പേയ്മെന്റ് സൈഡിലേക്ക് കാണിക്കേണ്ടി വരും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ, പേയ്മെന്റ് സൈഡിൽ നമ്മൾ അത് കാണിക്കുക. റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, സിമിലർലി എവിടെ ഏത് ഭാഗത്ത് കാണിക്കേണ്ടി വരും? യെസ്, പേയ്മെന്റ് സൈഡിൽ കാണിക്കേണ്ടി വരും. പിന്നെ വരുന്നതാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി മീൻസ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പർച്ചേസ്ഡ്. അപ്പോൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അത് പൈസ കിട്ടുകയോ ചെയ്യുക, കൊടുക്കുകയോ ചെയ്യുക. യെസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതും പേയ്മെന്റ് സൈഡിൽ കാണിക്കും. പിന്നെ വരുന്നതാണ് ഫർണിച്ചർ പർച്ചേസ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ കിട്ടുമോ, കൊടുക്കുമോ? തീർച്ചയായിട്ടും പൈസ കൊടുക്കും. അതുകൊണ്ട് തന്നെ അത് പേയ്മെന്റ് സൈഡിൽ കാണിക്കും. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് 31st March 2015. അപ്പോൾ വർഷത്തിൻ്റെ അവസാനത്തെ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതും പേയ്മെൻറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കും. എന്നിട്ട് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ബാലൻസ് എന്ന് പറയുന്നത്, നേരത്തെ ഞങ്ങൾ പറഞ്ഞു, ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെയോ ബാങ്കിൻ്റെയോ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടെന്ന് പറയും. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി തരാത്തത് ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കും. നമുക്ക് നോക്കാം, ഒന്നുകൂടി നോക്കാം, നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. ഇതാ നേരത്തെ ക്വസ്റ്റ്യൻ അതേപോലെ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. That account heading receipt and payment account for the year ended 31st March 2050. Account date this account is prepared at the end of an accounting year 31st March 2050. All 31st March 2015. That's why particulars column, amount column, matram. But debit side, first side and the receipt side, debit side, second side and the payment side, and credit side. All receipt first side, all payment second side. Now, first item, balance drawdown, cash in hand. We will add receipt side, cash in hand item. Cash in hand. 500 rupees. First item. That's why we will cash at bank. That's opening balance. Bank in opening balance. That's why we receipt side. Now, we will opening balance. Cash in bank in opening balance. Now, the item is subscription. Subscription received. We will get the receipt side. The receipt side subscription is 12,000 rupees. Now, the item is entrance fee collected. Entrance fee collected. We will get the receipt side. Yes, receipt side like Kanika. Receipt side like will entrance fee collected. In the sale of newspapers, all the newspapers. Pade newspapers sale aakuna samayathu namukku paisa kittum. Appo aa kittunnathu receipt side nammal kaanikkanam. Paisa kittunnadella receipt side la. Adonde thane sale of all the newspapers receipt side la kaanikkanam. Locker rent received. That is received and receipt in yana. That is receipt side. That is locker rent received. Then rent paid. Rent paid is payment. Paisa kodukkunna. That is side mari payment side. Rent paid 2600. That is salary paid. That is payment. Paisa Kudukunan, other than a salary paid payment side in the American. Pinner printing and stationery. Printing and stationery, Vanixan, Paisa Kudu, Vanixan, but payment I don't other payment side Lacanicia. Pinner furniture purchase, the furniture purchase Yamadi, Paisa Kudu, Apadum, payment side in the Canica. Pinner cash in the closing balance. Other payment side, credit side one Canica. The balance closing balance cash in the closing balance account total balance items complete total amount 20,200 that is the credit side credit side balance is 8,700 rupees in the difference. That 8,700 rupees difference credit side cash at bank cash in hand in the closing balance cash at bank in the closing balance that's cash at bank 8,700 this is receipt and payment account symbol. That is the receipt payment account. Now, this is the solution. Okay? That is the problem. From the following particulars relating to silver point, prepare a receipt and payment account for the year ending 31st March 2017. Receipt and payment account. This is the side question debit side or credit side or alla. Items are the account this question is the account alla. Item items opening cash balance, opening bank balance. ക്യാഷിന്റെയും ബാങ്കിന്റെയും ഓപ്പണിംഗ് ബാലൻസ് എവിടെ കാണിക്കുക? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസീറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ക്യാഷിന്റെയും ബാങ്കിന്റെയും ഓപ്പണിംഗ് ബാലൻസ് ആണ്. പിന്നെ സബ്സ്ക്രിപ്ഷൻസ് കളക്റ്റഡ് 2015-16, 2015-16 500, 16-17 7,600, 17-18 900. ഇപ്പൊ കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ 500 രൂപ ഈ വർഷം കിട്ടിയിട്ടുണ്ട്. ഈ വർഷം കിട്ടേണ്ട 7,600 രൂപ കിട്ടിയിട്ടുണ്ട്. അടുത്ത വർഷം കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് തന്നു 900 റുപ്പീസ്. അപ്പോൾ ഏത് വർഷത്തേതായി കഴിഞ്ഞാലും നമ്മൾ ഈ വർഷത്തെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസീറ്റ് സൈഡിൽ കാണിക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ 9,000 റുപ്പീസ് പൂർണ്ണമായിട്ടും 3 വർഷത്തെ എമൗണ്ടുകളും 9,000 റുപ്പീസ് ഫുള്ളായിട്ടും നമ്മൾ റെസീറ്റ് സൈഡിൽ കാണിക്കണം. തന്ന അതേപോലെ കാണിച്ചാൽ മതി. 3 വർഷത്തെയും പ്രത്യേകം പ്രത്യേകം എല്ലാം കാണിക്കും. പിന്നെ സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്. സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഫ്രഷ്മെന്റ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിനോ മറ്റുള്ളവർക്കോ നമ്മൾ ചായയും മറ്റ് പലഹാരങ്ങളും ഒക്കെ സപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ പൈസ, അതാണ് സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്. അത് റെസീറ്റ് ആണ്, റെസീറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ എൻട്രൻസ് ഫീ റിസീവ്ഡ്, അതും റെസീറ്റ് ആണ്, റിസീവ്ഡ് ആണ്. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, സെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയാണ്, സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുമായി, അതുകൊണ്ട് തന്നെ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ റെസീറ്റ് സൈഡ്. ഡൊണേഷൻസ് റിസീവ്ഡ് ഫോർ പവലിയൻ, ഡൊണേഷൻ കിട്ടിയതാണ്, സംഭാവന കിട്ടിയതാണ്, അതും റെസീറ്റ് സൈഡ്. റെന്റ് പെയ്ഡ് പേയ്മെന്റ് സൈഡ്, ശ്രദ്ധിക്കണം റെന്റ് കൊടുത്തതാണ്. പിന്നെ വരുന്ന സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസസ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസിലാണ്, സ്പോർട്സ് മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുകയാണ് ചെയ്യുക, അതുകൊണ്ട് തന്നെ അത് പേയ്മെന്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ്, റിഫ്രഷ്മെന്റ് വാങ്ങിച്ച വകയില് അതും നമ്മൾ പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്, ചെലവുകളാണ്, ചെലവ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസയാണ്, അത് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. സാലറി പെയ്ഡ് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. ടൂർണമെന്റ് എക്സ്പെൻസസ് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. ഫർണിച്ചർ പർച്ചേസ്ഡ് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. ഓഫീസ് എക്സ്പെൻസസ് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് അതും പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ ഇത്രയും ഐറ്റംസ് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എഴുതി കഴിഞ്ഞാൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം, എന്നിട്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് വരുന്നത് ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നു, അപ്പോൾ ഇനി നമുക്ക് കിട്ടേണ്ടത് ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസിന് നേരെ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് എഴുതുക, അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഇത്രയാണ് ചെയ്യേണ്ടത്. അതൊന്നുകൂടി നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പാർട്ട് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് പാർട്ടിൽ തന്നിരിക്കുന്നത് നമുക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിൽ തയ്യാറാക്കിയ ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. അതെങ്ങനെയൊക്കെയാണ് ഐറ്റം വന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആദ്യം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് റെസീറ്റ് സൈഡിൽ കാണിച്ചു. ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് അതും റെസീറ്റ് സൈഡിൽ കാണിച്ചു. ഓപ്പണിംഗ് ബാലൻസ് രണ്ടും റെസീറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, അല്ല എങ്കിൽ എല്ലാം ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് കാണിക്കേണ്ടത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് മാത്രം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, ക്യാഷ് എപ്പോഴും ഡെബിറ്റ് തന്നെയായിരിക്കും. പിന്നെ അടുത്തത് സബ്സ്ക്രിപ്ഷൻസ് കളക്റ്റഡ്. ഇതാ 3 വർഷത്തെ സബ്സ്ക്രിപ്ഷനും പ്രത്യേകം പ്രത്യേകം അതേപോലെ കാണിക്കുക റെസീറ്റ് സൈഡിൽ. പിന്നെ വരുന്നതാണ് സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്, അതും റെസീറ്റ് സൈഡിൽ കാണിക്കുക. എൻട്രൻസ് ഫീ റിസീവ്ഡ് അതും റെസീറ്റ് ആണ്, അതും കാണിക്കുക. പിന്നെ വരുന്നത് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് അതും റെസീറ്റ് ആണ്, പൈസ കിട്ടുന്നതാണ്, അതും കാണിക്കുക. ഡൊണേഷൻസ് റിസീവ്ഡ് ഫോർ പവലിയൻ, പൈസ ഡൊണേഷൻ സംഭാവനയായിട്ട് കിട്ടിയതാണ്, അതും റെസീറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ വരുന്നത് റെന്റ് പെയ്ഡ്, പെയ്ഡാണ്, അത് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. പിന്നെ സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് പേയ്മെന്റ് സൈഡിൽ തന്നെ കാണിക്കുക. സാലറി പെയ്ഡ് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. ടൂർണമെന്റ് എക്സ്പെൻസസ് പേയ്മെന്റ് സൈഡിൽ തന്നെ കാണിക്കുക. ഫർണിച്ചർ പർച്ചേസ്ഡ് പേയ്മെന്റ് സൈഡിൽ കാണിക്കുക. ഓഫീസ് എക്സ്പെൻസസ് പേയ്മെന്റ് സൈഡിൽ തന്നെ കാണിക്കുക. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അതും പേയ്മെന്റ് സൈഡിൽ തന്നെ കാണിക്കുക. എന്നിട്ട് അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്, ടോട്ടൽ കിട്ടിയത് 25,000 റുപ്പീസാണ്. അതിൻ്റെ ബാലൻസ് ആയിട്ട് കിട്ടുന്നത് 6,600 റുപ്പീസാണ്. ആ 6,600ന്റെ നേരെ എഴുതുക ബാങ്ക് ബാലൻസ്, അതാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതിയെടുക്കുക. അതിനുശേഷം റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടുകൾ തയ്യാറാക്കുക. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടുകൾ തയ്യാറാക്കിയതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണുക. തുടർന്നുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ വല്ല മിസ്റ്റേക്കുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക കൂടി ചെയ്യുക. From the following particulars taken from the cash book of a health club, prepare a receipt and payment account. Health club ആണ് അതിൻ്റെ receipt and payment account തയ്യാറാക്കണം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് 5000, ക്യാഷ് അറ്റ് ബാങ്ക് 25000. ഓപ്പണിംഗ് ബാലൻസ് എവിടെ കാണിക്കണം? receipt and payment account receipt സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് അതേപോലെ കാണിക്കുക തന്നതുപോലെ. പിന്നെ വരുന്നത് സബ്സ്ക്രിപ്ഷൻസ്. സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് റിസീവ്ഡ് ആണ്, കിട്ടുന്നതാണ്, അതും ഡെബിറ്റ് സൈഡിൽ കാണിക്കും, റെസീപ്റ്റ് സൈഡിൽ. പിന്നെ വരുന്നത് ഡൊണേഷൻ, അതും നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്, അതും നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ് സൈഡിൽ കാണിക്കുക, സംഭാവന കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തതാണ്, അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അതേ സൈഡിൽ കാണിക്കണം. യെസ്, പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം, അത് പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. റെൻറ്റ് പെയ്ഡ്, കൂടുതലൊന്നും പറയണ്ട, പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ വരുന്നത് ജനറൽ എക്സ്പെൻസസ്. ജനറൽ എക്സ്പെൻസസ് കൊടുത്തതാണ്, ചെലവ് കൊടുത്തതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതും പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി, അതിനും പൈസ കൊടുത്തതാണ്, അതും പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. കൊറിയർ ചാർജസ്, അതും പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുക, കൊറിയർ ചാർജസിന് വേണ്ടി പൈസ കൊടുത്തത്. പിന്നെ വരുന്നത് സൺട്രി എക്സ്പെൻസസ്. സൺട്രി എക്സ്പെൻസസിന് വേണ്ടി പൈസ കൊടുത്തത്, അതും പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ വരുന്നത് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡാണ്. ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, അത് ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ 12,000 rupees കാണിക്കുക. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ബാലൻസ് ആയിരിക്കും. പ്രിപ്പയർ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2015. ക്യാഷ് ഇൻ ഹാൻഡ് ദറ്റ് ഈസ് ഓപ്പണിംഗ് ആണ്, 1st April 2014 ആണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് 6,000 തന്നിരിക്കുന്നത്. ബാങ്കിൻ്റെ ബാലൻസ് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ബാങ്ക് ബാലൻസ് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം കാണിക്കുക, ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 6,000. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, കിട്ടിയതാണ്, ഇപ്പോൾ ഈ സൈഡിൽ റെസീപ്റ്റ് സൈഡ്. പിന്നെ എൻട്രൻസ് ഫീ, എൻട്രൻസ് ഫീ കിട്ടുന്നതാണ്, കൊടുക്കുന്നതാണ്. Sure, it is received by the organization. So, receipt side. Sale of all the newspapers, അതും കിട്ടുന്നതാണ്. Salaries and wages, salary കൊടുക്കുന്നതാണ്, പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുക. ഓണറേറിയം ടു സെക്രട്ടറി, സെക്രട്ടറിക്ക് ഓണറേറിയം കൊടുത്തത്, പാരിതോഷികമായിട്ട് എത്ര ഒരു എമൗണ്ട് കൊടുത്തു, 6,000 rupees കൊടുത്തു, അതും പേയ്മെൻറ്റ് സൈഡിൽ. റെൻ്റ് ആൻഡ് ടാക്സസ്, അതും പേയ്മെൻറ്റ് സൈഡിൽ, വാടക കൊടുത്തതാണ്, റെൻ്റ് ആൻഡ് റേറ്റ്സ് കൊടുത്തതാണ്. എൻ്റർടൈൻമെൻറ്റ് ആൻഡ് സ്പോർട്സ് എക്സ്പെൻസസ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് സ്പോർട്സ് എക്സ്പെൻസസിന് വേണ്ടി കൊടുത്തതാണ് 4,500, അതും പേയ്മെൻറ്റ് സൈഡിൽ. ലൈബ്രറി ബുക്സ് ബോട്ട്, ലൈബ്രറി ബുക്സ് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തത് 3,000, അതും പേയ്മെൻറ്റ് സൈഡിൽ. ഫർണിച്ചർ ബോട്ട് 2,000, അതും പേയ്മെൻറ്റ് സൈഡിൽ. ഇത് വെച്ച് ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കും. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ചിട്ടുള്ളതാണ്. അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.